മുക്കോപ്പ് ജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദിയുടെ ഉപജില്ലയിലെ എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു. മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പാടാം പറയാം എന്ന പേരിൽ സാഹിത്യ ശില്പശാലയും വർണ്ണപ്പൂക്കൾ എന്ന പേരിൽ കരകൗശല ശില്പശാലയും വെള്ളിത്തിര എന്ന പേരിൽ ചലച്ചിത്ര ശില്പശാലയുമാണ് സംഘടിപ്പിച്ചത്. മുക്കം എം എം ഒ എൽ പി സ്കൂളിൽ നടന്ന സർഗശാല മുക്കം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ പ്രജിത പ്രദീപ് അധ്യക്ഷയായി. ഗായകനും മുൻ വിദ്യാരംഗം കോർഡിനേറ്ററുമായ എൻ ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. എം എം ഒ അക്കാദമിക് ഡയറക്ടർ പി അബ്ദു മാസ്റ്റർ ശില്പശാലയിൽ പങ്കെടുത്തവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പരിപാടിയിൽ മികവ് പുലർത്തിയവർക്ക് സംവിധായകൻ സിദ്ദീഖ് ചേന്നമംഗല്ലൂർ മൊമന്റോ നൽകി ആദരിച്ചു. എം എം ഒ എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ എ എം നിസാർ ഹസൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ പി പി മോനുദ്ദീൻ, മുൻ കൗൺസിലറും നടനുമായ മുക്കം വിജയൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സിദ്ദീഖ് ചേന്നമംഗല്ലൂർ, പി സാദിഖ് അലി, നസീറ നദീർ എന്നിവർ ശില്പശാല നയിച്ചു. ഉപജില്ലാ കോർഡിനേറ്റർ ടി റിയാസ്, ജില്ലാ സമിതി അംഗം ജി അബ്ദുർ റഷീദ്, കെ വി ജെസിമോൾ, സുജിത്ത് കുട്ടനാരി, മീന ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.